यूपी के दो लड़के और वो क्या करेगा, യുപിക്ക് ദോ ലഡ്ക്ക് രണ്ട് പിള്ളേർ, രണ്ട് പിള്ളേർ എന്തോന്ന് കാട്ടാൻ. മോദിയുടെ പരിഹാസ പ്രയോഗമാണത്. രാഹുൽ ഗാന്ധിയെ കുറിച്ചും അഖിലേഷ് യാദവിനെ കുറിച്ചും അതിപ്പോ അവരുടെ വിജയ മുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. അവർ തന്നെ സ്വയം പറയുന്നത് ദോ ലഡ്ക്കുന്ന ഞങ്ങൾ രണ്ട് ആൺകുട്ടികളെന്ന്. അത് ഈ പ്രയോഗം അവരുടെ ടാഗ് ലൈനായിട്ട് മാറിയിരിക്കുകയാണ്, അവരുടെ മുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. ബി ജെ പിയെ തേർഡ് ഷെഡ്യൂളില്, തേർഡ് മാൻഡേറ്റ്, മൂന്നാം മാൻഡേറ്റില് ഒന്നുമല്ലാതാക്കി മാറ്റിയത്, 200 സീറ്റിലേക്ക് വലിച്ചിട്ടത് ഈ രണ്ട് ആൺകുട്ടികളാണ്, രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. യുപിക്ക് ദോലെടുക്ക്. നമസ്കാരം. യുപിയിലെ ആൺപിള്ളേര് ദോലെടുക്ക്, ഇതൊരു സിനിമയുടെ പേരല്ല കേട്ടോ. ഒരാള് അവിടെയുള്ള രണ്ട് ആമ്പിള്ളേരെ കളിയാക്കി വിളിച്ചു, ഓ ദോ ലഡ്ക്ക് ഒലോട് കേക്കറേക, കളിയാക്കി പറഞ്ഞതാ, രണ്ട് പിള്ളേർ കൂടിയാ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ കളിയാക്കി പറഞ്ഞതാണ്. എല്ലാ കഴിവുകളും തനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതി നടക്കുന്ന ഒരാളുണ്ടല്ലോ, 56 ഇഞ്ച് 3 പീസ് സൂട്ടും ധരിച്ച് സൂപ്പർ സായിപ്പായിട്ട് പങ്കരുടെ കണ്ണില് യുപിയിലെ ഈ രണ്ട് ആമ്പിള്ളേരെ അദ്ദേഹം അങ്ങനെയാണ് കണ്ടത്. രണ്ട് കൊച്ചുങ്ങളായിട്ടാണ് കണ്ടത്. പക്ഷെ അതിപ്പോ യുപിയിലെ തരംഗമായിരിക്കുകയാണ്. അവര് കാരണം കൊണ്ട് മോഡിയുടെ സ്വഭാവത്തിന് പോലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം മറ്റുള്ളവരോടൊപ്പം കൂടിയിരിക്കാമായി. നിങ്ങളെപ്പോഴും കണ്ടിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ആര് വന്നാലും നരേന്ദ്രമോദിക്കൊരു സ്പെഷ്യൽ സീറ്റാണ്. ഇപ്പം അങ്ങനെയല്ല, ഒരേ കസേര തന്നെയാണ്. കാരണം പണ്ട് തർമാദിത്തരി കഴിയില്ലല്ലോ, ഇനിയിപ്പോൾ കസേര ഇടുമ്പോൾ മിനിമം 3 കസേര ഇടണം. മോഡിക്കൊരു കസേര, നിതീഷ് കുമാറിനൊരു കസേര, ചന്ദ്രബാബു നായിഡുവിന് ഒരു കസേര. അതുകൊണ്ട് ആ ഒരു 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 ധാർഷ്ട്യം അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് മാഞ്ഞു പോയി. എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് കാത്തുസൂക്ഷിക്കേണ്ടതെന്ന് അറിയാം. ആയതുകൊണ്ട് തന്നെ ഒരു ധാർഷ്ട്യം മാഞ്ഞു പോയിട്ടൊരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമല്ല, ഒരു മൃദുലതയല്ല, മറിച്ചൊരു ഒരു ചമ്മലിൻ്റെ ഭാവമാണ് അയാളുടെ മുഖത്തുള്ളത്. ഈ രണ്ട് ആമ്പിള്ളേര് അവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യ മൊത്തം. നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സംഘപരിവാറും കൂടി ഛർദിച്ച വർഗീയ വിഷം അതെവിടെയെങ്കിലും കിടക്കുന്നുണ്ട് എന്ന് കണ്ടെടുത്ത് അവിടെയൊക്കെ ഈ സ്നേഹത്തിന്റെ മഹാനദി അതിനെ മേലെ കൂടി ഒഴുക്കി വിടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഒക്കെ ഒപ്പം അഖിലേഷ് യാദവും രണ്ടുപേരും കൂടി ചെയ്യണം, ഉത്തരേന്ത്യ പ്രത്യേകിച്ചും യുപിയിലൊക്കെ. നരേന്ദ്രമോദിയുടെ 400 സീറ്റ് എന്നുള്ള മോഹത്തിൽ അതിന്റെ മേലെ ഒഴിഞ്ഞൊരു പാറക്കല്ല് കൊണ്ടിട്ടത്, അതിന്റെ പണി തീർത്തു കൊടുത്തത്, തരിപ്പണമാക്കി കൊടുത്തത് ഈ രണ്ട് ബോയ്സാണ്, മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ്, യു പി ബോയ്സ്, ഉത്തർപ്രദേശിലെ ആമ്പിള്ളവർ. കളിയാക്കി വിളിച്ച പേരാണ്. ഇപ്പൊ എന്തായി ആ പേരിപ്പോ അവരുടെ പ്രൊഫൈലേക്ക് വരുമ്പോൾ അതിൻ്റെ അടിയിലാണ് എഴുതുന്നത്,
യൂപ്യയിലെ ആമ്പിള്ളേർന്ന് അങ്ങനെ എഴുതുന്നത് പൗലെ. അതവർ പൊൻതൂവലാക്കി മാറ്റി. നമ്മുടെ സിനിമയിൽ കുതിരോട്ടം പപ്പുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പത്മദാനാക്ഷൻ എന്നാണ്, നല്ല പേരാ. അതിനെ പപ്പൂന്നാക്കി മാറ്റിയത് വൈക്കം മുഹമ്മദ് ബഷീറോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ രസം കിട്ടാൻ വേണ്ടിയിട്ട് കുതിരവട്ടം എന്ന് കൂടി ചേർത്തു. പക്ഷെ എന്തായി, അത് അദ്ദേഹത്തിന്റെ പേരായി മാറി. കുതിരവട്ടം എന്ന് ചേർത്ത് വിളിക്കുന്നതാണ് ആൾക്കാരെ കളിയാക്കിയിട്ടാണ് വിളിക്കുക, ആര് ഊളമ്പാറ എന്നൊക്കെയും വിളിക്കുന്നത്. പക്ഷെ കുതിരവട്ടത്തിന് മഹിമ ആ ആ ഒരു പേര് എടുത്ത് അതിന് പേരിന് മഹിമയുണ്ടാക്കി കൊടുത്തു കുതിരവട്ടം പപ്പു. ഇതുപോലെ ആമ്പിള്ളേരെന്ന് നീ കളിയാക്കി വിളിച്ചത്, അപ്പം അതിന് മഹിമയായി. അതാണ് ഇപ്പോൾ സ്ഥിതി. പ്രായം കൊണ്ട് 50 വയസ്സിൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാണ് ഈ മറ്റേ ആമ്പിള്ളേര്. പക്ഷേ ആമ്പിള്ളേരെന്ന് വിളിച്ച് കളിയാക്കപ്പെട്ട ഈ രണ്ട് പേര് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ഒരുപാട് പപ്പുമോൻ എന്നും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ എതിരാളികൾ, എൻ ഡി സഖ്യത്തിന് ഇപ്പോൾ നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിയോടൊപ്പമുള്ള NDSഖ്യം അവർക്കിപ്പോൾ അവരുടെ തലയിൽ പൊട്ടി വീഴാൻ നിൽക്കുന്ന ഒരു അശനിപാതമായിട്ട് മാറിയിരിക്കുകയാണ്. സൂപ്പർ ഹീറോകളായിട്ട് മാറിയിരിക്കുകയാണ് അവർ. 54-കാരൻ രാഹുൽ ഗാന്ധി, 51-കാരൻ അഖിലേഷ് യാദവ്. രാഷ്ട്രീയത്തിനത് ചെറുപ്പമാണ് കേട്ടോ. ഇന്നലെ 54 വയസ്സ്, ഇന്നലെ തികഞ്ഞ്, കഴിഞ്ഞ ആഴ്ചയാണ് തികഞ്ഞത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് ജന്മദിനാശംസ നേർന്ന അഖിലേഷിന് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി കൊടുത്ത മറുപടി, അവർ കളിയാക്കി വിളിക്കപ്പെട്ട അതേ പേര്, UPയിലെ രണ്ട് ആൺകുട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപകടങ്ങളൊന്നും ഉണ്ടാക്കി വെക്കില്ല, സ്നേഹത്തിന്റെ കടകൾ തുറക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ, സ്നേഹത്തിന്റെ കടകൾ തുറക്കും. നമുക്ക് വേണ്ടത് അതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആൾക്കാരെ പേരെടുത്ത് നോക്കുക. ഇവരാരും തീവ്രവാദത്തിന്റെയോ ആക്രമണത്തിന്റെയോ ഭാഗത്തോടെ പോയവരല്ല, കള്ളത്തരത്തിന്റെയും തരികിട പരിപാടിയിലൂടെ പോയവരല്ല, വർഗീയ വിഷം വിതറിയവരല്ല, വെറും പൊങ്ങച്ചത്തിന്റെ വക്താക്കളല്ല. മഹാത്മാഗാന്ധിയാകട്ടെ, ലാൽ ബഹദൂർ ശാസ്ത്രി ആകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായിരുന്ന മറ്റേ ഭാരതരത്നം അബ്ദുൽ കലാം അദ്ദേഹമാകട്ടെ, മൻമോഹൻ സിംഗ് ആകട്ടെ, നരസിംഹറാവു ആകട്ടെ, ഇവരൊക്കെ ഭരണകർത്താക്കളായിരുന്നു. അല്ലാതെ ഇവരൊന്നും മിമിക്രി കാണിച്ച് കിടന്ന ആൾക്കാരല്ല. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ 56 ഇഞ്ചും കാണിച്ച് ബാക്കി ആർക്കും നടക്കാൻ കഴിയാത്ത രീതിയിൽ കൈ വിടർത്തി നടന്ന ആൾക്കാരല്ല അവരൊന്നും. പക്ഷെ അവരൊക്കെ നമ്മളിന്ന് സ്മരിക്കുന്നുണ്ട്. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരു സുഹൃത്തല്ല പലരും പറഞ്ഞത്, ഇയാളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് മൻമോഹൻ സിംഗിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നതെന്ന്. അദ്ദേഹം എവിടെയും ചാടി വീഴാറില്ല, പക്ഷെ ഇന്ത്യയുടെ ഭരണചക്രം അദ്ദേഹവും മുന്നോട്ട് കൊണ്ടുപോയി. ഏതായാലും രാഷ്ട്രീയത്തിൽ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കും എന്നുള്ള പ്രഖ്യാപനം എല്ലാവരും സഹർഷം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് രാഷ്ട്രീയം കുതികാൽവെട്ടിൻ്റെയും പകയുടെയും ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഒരു ഭൂമികയാക്കി മാറ്റി രാഷ്ട്രീയ ഭൂമിക. അതിന് ഉത്തരവാദി മോഡിയാണ്, അമിത്ഷായാണ്, യോഗിയാണ്, BJP ആണ്, സംഘപരിവാറാണ്. സംഘപരിവാറിനോട് ആഭിമുഖ്യമുള്ള, BJPയോട് ആഭിമുഖ്യമുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അതിനോട് വെറുപ്പുള്ളവരായി മാറി എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ശത്രുതയുണ്ടാകാം, അത് കോൺഗ്രസ് ജയിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കോ, കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കോ, അല്ലെങ്കിൽ BJP ഒക്കെ ആകുമ്പോൾ അവരുടെ കളിയാക്കും, അത് ചെയ്യുമ്പോൾ ഇവരുടെ തോൽവി കള്ളത്തരത്തിലൂടെയാണെന്നൊക്കെയും പറയും. പക്ഷേ അറപ്പും വെറുപ്പും ഒരു ശത്രുവിനോടെന്ന പോലെ ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് BJP ആണ് ഇവിടെ. ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരാഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിനാരുമാകട്ടെ, ഇനിയും BJP വന്നോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് വന്നോട്ടെ, പക്ഷേ
സമൂഹത്തിൽ വെറുപ്പിന്റെ വിത്തുകൾ വിതറരുത്, എതിർപ്പിന്റെ വിത്തുകൾ വിതറരുത്. ജാതിയും മതവും നോക്കി അവൻ മുസ്ലിമാണ്, ഇവൻ ഹിന്ദുവാണ്, നമ്മൾ ഹിന്ദുത്വവാദികളാണ്, അവർ ക്രിസ്ത്യാനികളാണ്, ഈ രീതിയിൽ പല തുരുത്തുകളിലേക്കും തള്ളിവിടുന്ന ആ വെറുപ്പിന്റെ പ്രക്രിയയുടെ ഒരു ഒരു പ്രോജ്വല ഭാവം, അത് ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് യു പിയിൽ കണ്ടത്. രാഹുൽ ഗാന്ധി അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ജോഡോ യാത്രയിലൊരു അത്ഭുതം കാണിച്ചിട്ടില്ല, വഴിയിലൂടെ നടന്നു പോയി അത്ര മാത്രം. അതൊരു സ്ഫോടനാത്മകമായിരുന്നില്ല, അതിനു പകരം ആയിരക്കണക്കിന് പൂക്കൾ വിരിയുന്ന രീതിയിലുള്ള അത്ഭുതമായിരുന്നു അവിടെ നടന്നത്. അതിനങ്ങോളും ഇങ്ങോളും ഉണ്ടായ ശ്ലോകൻ എന്തായിരുന്നു? സ്നേഹത്തിന്റെ കട തുറക്കും, സ്നേഹത്തിന്റെ കട തുറക്കും. അതേമാരി കുറ്റപ്പെടുത്തുന്നില്ല, വ്യക്തിപരമായിട്ട് മോഡിയെയോ അമിത്ഷായെയോ യോഗിയെയോ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ചൂണ്ടിക്കാട്ടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ, അത് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ നമ്മൾ കണ്ടതാണ് വളരെ നിശ്ചിതമായിട്ട് ബി ജെ പിയുടെ പ്രവർത്തനം, നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെ വിമർശിച്ചതിന് ശേഷം അടുത്തു വന്ന് നരേന്ദ്രമോദിയുടെ തോളത്ത് കൈവച്ച് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് യാതൊരു വിഷമവുമില്ല, പക്ഷെ നിങ്ങളുടെ ഭരണരീതി, ബി ജെ പിയുടെ ഭരണരീതിയുടെ വിഷമമുള്ളത്. അവിടെയും സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി. എല്ലാവരും വിസ്മയിച്ചു പോയി, നമുക്ക് എല്ലാവരും അത് കണ്ടതാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുന്നോടിയായിട്ട് തൊട്ടു മുമ്പിലാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ, കോൺഗ്രസ് സമാജ്വാദി സഖ്യം അങ്ങനെയുള്ള കാര്യങ്ങളും സഖ്യങ്ങളും നിലവിൽ വന്നത്. ഇന്ത്യ സഖ്യം, ഇവരുടെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി സഖ്യത്തിന് പകരം ഇന്ത്യ സഖ്യം വന്നത്. അതിനി യു പി എ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യ രാഷ്ട്രീയം, കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ, ഉത്തരേന്ത്യ എന്ത് പറയുന്നു, യു പി എന്ത് പറയുന്നു, ഉത്തർപ്രദേശ് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിന് അവർ ചില കാര്യങ്ങൾ പറഞ്ഞു, സൂചനകൾ നൽകി, പകുതി സീറ്റ് വെട്ടിക്കുറച്ചു, വാരണാസിയിൽ തട്ടിക്കളഞ്ഞു, മോഡി തോറ്റു തോറ്റു, ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല, അത് ജയമല്ല, അതിന്റെ മോഡി തോൽക്കുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അവർ ചില സൂചനകൾ നൽകി. ഇതേ സഖ്യം ഈ കോൺഗ്രസ് സമാജ്വാദി അഥവാ രാഹുൽ ഗാന്ധി അഖിലേഷ് സഖ്യം, ആ രണ്ട് ആൺകുട്ടികളുടെ സഖ്യം, അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 43 സീറ്റാണ് ഈ സഖ്യം നേടിയത്. എസ് പി 37, സമാജ്വാദി 37, കോൺഗ്രസ് 6, ഇങ്ങനെയായിരുന്നു സീറ്റ് നില. ഈ അഖിലേഷ് യാദവിന്റെ പാർട്ടിയാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറിയത്. ബി ജെ പിക്ക് 33 സീറ്റ്, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കൊതിച്ച് 400 സീറ്റ് ടാർഗറ്റാക്കി വെച്ച് കേന്ദ്രത്തിൽ സ്വന്തമായിട്ടൊരു സർക്കാരുണ്ടാക്കാനുള്ള സാധ്യത, ആ സാധ്യതയുടെ മേലെ ടൺ കണക്കിന് വെയിറ്റുള്ളൊരു പാറക്കല്ല് കൊണ്ട് ഇട്ട് തവിട് പൊടിയാക്കിയത് ഈ രണ്ടാം പിള്ളേരാണ്. യു പിയിൽ നിന്ന് തുടങ്ങിയത് അതിന് സ്പ്രെഡ് ഇന്ത്യയിലൊട്ടാകെ. അയോധ്യ രാമക്ഷേത്രത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, റിനോവേഷൻ ഉണ്ടായിട്ടുണ്ട്, പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു തട്ടുപൊളിപ്പൻ പരിപാടിയായിട്ടാണ് നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബി ജെ പിക്ക് വോട്ട്. എല്ലാവർക്കും അറിയാമായിരുന്നു ഇലക്ഷന് മുൻപായിട്ട് രാമക്ഷേത്രം പണിതീർക്കും. രാമക്ഷേത്രത്തിനെ പണിതീർത്തു രാമക്ഷേത്രം അഥവാ രാമൻ ബി ജെ പിയുടെയും പണിതീർത്തു. അതുണ്ടായത് ദൈവത്തെ വെച്ച് കളിക്കുക, വോട്ട് കിട്ടാൻ ദൈവം. ആ രീതിയിൽ പെരുമാറിയപ്പോൾ ഒരു ദൈവം തന്നെ കൽപ്പിച്ചാണെന്നറിയില്ല ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. അദ്ദേഹം ഇരിക്കുന്ന അയോധ്യയിലടക്കം തൂത്തുവാരി പുറങ്കാൽക്ക് അടിച്ച് പുറത്തേക്ക് ഫാർ ഔട്ടാക്കി മാറ്റി. അയോധ്യ രാമക്ഷേത്രം അതുപോലും പാർട്ടിക്ക് ഗുണം ചെയ്യാ, ബി ജെ പി ഗുണം ചെയ്യാത്ത വിധത്തിൽ ആക്കി മാറ്റിയത് ഈ രണ്ട് ചെറുപ്പക്കാർ സൃഷ്ടിച്ചെടുത്തൊരു വിശ്വാസ്യതയായിരുന്നു. രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിനകത്ത് മര്യാദകളുമുണ്ട്.
ഞാൻ രാഷ്ട്രീയക്കാരനെ വെച്ചാൽ കള്ളനാവണം നിർബന്ധമുണ്ടോ? കുതികാല് വെട്ടുകാരനാവുന്ന നിർബന്ധമില്ലല്ലോ. രണ്ട് നേതാക്കളുടെയും നേതാക്കളും സാധാരണക്കാരുടെ ചെറുപ്പക്കാരുടെ ഭാഷയിലാണ് ജനങ്ങളോട് സംസാരിച്ചത്. ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്, വയനാട്ടിൽ വന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, ആ കുട്ടി പറഞ്ഞു, സർ എന്ന് വിളിച്ചാണ് തുടങ്ങിയത്. അദ്ദേഹം ചോദിച്ചു, കാൻ യു കോൾ മീ രാഹുൽ? എന്നെ രാഹുൽ എന്ന് വിളിച്ചുകൂടെ? ഈ കുട്ടി എന്താ ചോദിക്കാനുള്ള പ്രസൻസ് ഓഫ് മൈൻഡും പോയി, എല്ലാം പോയി. ആ കുട്ടിയെ ആ ആൾക്കാർക്കും കൂടി വളഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ കുട്ടിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ട് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. ആ കുട്ടിയും ചിരിയിൽ മുങ്ങിപ്പോയി. അതേപോലെ സാർ, ഞാൻ എനിക്ക് അങ്ങേ പേര് വിളിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്കില്ല, ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, യു കോൾ മീ സാർ, ബട്ട് ഐ വിൽ കോൾ യു മാഡം. എന്നെ സാറെന്ന് വിളിച്ചാൽ, ആ കൊച്ചു പെൺകുട്ടിയോട് പറഞ്ഞു, നിന്നെ ഞാൻ മാഡം എന്ന് വിളിക്കുന്നത്, ഭീഷണി. ആ രീതിയിലാണ് അദ്ദേഹം മാനവ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാവല്ല രാഹുൽ. രാഹുൽ അവരെ ഓരോ വീട്ടിലെയും ഒരു അമ്മൂമ്മയാണ്, ഇവരെ കൊച്ചുമോന. ഒരു പെങ്ങളുകുട്ടിൻ്റെ അവരെ ആങ്ങളക്കുട്ടിയാ. ഒരു സ്ത്രീൻ്റെ അവരുടെ മകനാ. ആ ഒരവസ്ഥയാണ് അവിടെ. ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കുതികാല് വെട്ടുകാരനോ പത്രാസ് പറയുന്നവനോ അല്ല. അപ്പൊ ഏതായാലും ആ വിശ്വാസ്യത, അവരുടെ വാക്കുകളിലുള്ള ആത്മാർത്ഥത, സ്നേഹം, അതിനാണ് ജനങ്ങൾ വോട്ട് നൽകിയത്. 2017 യു പി കെ ദോ ലടുക്കേ, യു പി യിലെ രണ്ടു പെൺകുട്ടികൾ എന്ന പ്രചരണ വാക്യം, ആ രണ്ട് പിള്ളേരെ എന്ത് ചെയ്യാൻ, ആ രണ്ട് പിള്ളേരെ എന്ത് കാട്ടിക്കൂട്ടാൻ. ആ പ്രചരണ വാക്യം ഇരുവരെയും കളിയാക്കാനായിട്ട് ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയായിരുന്നു. 56-ഞ്ചായിരുന്നു അന്ന്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികളും സഖ്യമായിട്ടാണ് മത്സരിച്ചത്, പക്ഷെ നേട്ടം കൊയ്യാനായില്ല. പക്ഷേ പിന്നീട് സഖ്യം സജീവമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തിൽ. ഒന്ന് ആഞ്ഞു പിടിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം. അന്ന് കളിയാക്കി വിട്ട സഖ്യം 7 വർഷം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ തല തകർത്ത് കളഞ്ഞു. അവസാനം 3-ാമത്തെ സെഷൻ, 3rd mandate, അത് വലിയൊരു മഹാ ഉത്സവമാക്കി മാറ്റാമെന്ന് കരുതിയ നരേന്ദ്രമോദിയുടെ മോന്തായം അവർ പിടിച്ചു താഴ്ത്തി. ആ ഗംഭീര വിജയം അവർ നേടിയെടുത്ത, ഗംഭീര വിജയം നേടിയെടുത്തു എന്ന് മാത്രമല്ല, മോഡി പാർട്ടി, എൻ ഡി പാർട്ടിയുടെ പണിയും നിർത്തി കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. അന്നത്തെ പരിഹാസ പ്രയോഗം ഇപ്പൊ ടാഗ്ലൈനാണ്. നമ്മുടെ അവിടെ ഒരു സിനിമ ഒന്നുമില്ലേ, രണ്ട് പെൺകുട്ടികൾ, അതുപോലെ ദോലെടുക്കേ അത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി അവർക്കും ബഹുമാനപ്പെട്ട അകലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ദോലെടുക്കേ അത് മതി. അതിനാരോട് നന്ദി പറയണ്ടേ? നന്ദി ആരോട് ചൊല്ലേണ്ടു? നരേന്ദ്രമോദിയോട്. ഇന്നിപ്പോ രാഹുലും വിജയും അഖിലും അത് വിജയവാക്യമായിട്ട് എടുത്തിരിക്കുകയാണ്. യു പി കെ ദോലെടുക്കേ, ഇതൊരു വിജയമന്ത്രമായിട്ട് മാറിക്കഴിഞ്ഞു. ബി ജെ പിയെ 24 സീറ്റിൽ പിടിച്ച് കെട്ടിയിട്ടത് ഈ ദോലെടുക്കെ അവരുടെ പ്രയോഗങ്ങളാണ്. ഈ രണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ്, യു പി എ ബോയ്സ്. നമസ്കാരം.